ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഒരു ചാരിറ്റി തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു വിവാദ പരാമർശവും വിഷയവും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടിക്ക് കുറച്ച് കല്യാണം ആവശ്യത്തിനായിട്ട് സഹായം വന്നതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ പെൺകുട്ടിയുടെ വാപ്പയില്ലെന്നോ, എത്തിയും പെൺകുട്ടിയാണ്, അതിനെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഉമ്മയും മകളും കൂടി മുഖമൊന്നും മറയ്ക്കാതെ വന്നിട്ട് വീഡിയോ ചെയ്തു, കുറച്ച് ആൾക്കാരെ വീഡിയോ എടുത്തിട്ടു, ഷെയർ ചെയ്ത സ്ത്രീ അടക്കം പൈസ വേണമെന്നും പറഞ്ഞ് മുന്നോട്ട് വന്നെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിവാദമായിരുന്നു. പിന്നീട് ഈ സ്ത്രീ തന്നെ പള്ളി കമ്മിറ്റിയിൽ ചെന്ന് ഭയങ്കരമായിട്ട് ബഹളം വെച്ച്, നിങ്ങൾ വിചാരിച്ചാൽ ഒരു ചാക്ക് അരി കൊടുത്ത് എൻ്റെ മോളെ കെട്ടിക്കാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഇവർക്ക് ചുരുക്കത്തിൽ കോടികൾ വന്നു, 18 കോടിയോ മറ്റോ വന്നു. അപ്പോൾ പലരും ഞാൻ ഷെയർ ചെയ്തിട്ടാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ത്രീ അടക്കം ഒരുപാട് ചാരിറ്റി ആളുകൾ വന്നു, അവർക്ക് ഇത്ര ശതമാനം വേണമെന്ന് ചോദിച്ചു. അത് വലിയ വിഷയമായി, വിവാദമായി. അപ്പോൾ ക്ലാരിറ്റി ഇല്ലാത്ത ഒരു ചാരിറ്റിയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. ഇനി ഈ പെൺകുട്ടിയെ കെട്ടുന്ന അവൻ്റെ ഒരു ദുർഗതി ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് തെണ്ടിപ്പറക്കി പണം വാങ്ങാതെ ധൈര്യമായിട്ട് ഞാൻ മഹർ കൊടുത്ത് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ട്, ഇസ്ലാമിക നിയമപ്രകാരം മഹറിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ, ഞാൻ ഇസ്ലാമിലെ ഉള്ള കാര്യം പറയാം, അങ്ങനെ കെട്ടിക്കൊണ്ടു പോയാൽ പോരെ. ആ പെൺകുട്ടിയുടെ മുഖവും കാണിച്ചിട്ടാണ് ആ പെൺകുട്ടി വീഡിയോ ചെയ്തത്. ആ പെൺകുട്ടിയെയും കൊണ്ട് ഇനി ഈ നട്ടലില്ലാത്തവന് പുറത്തിറങ്ങി നടക്കണ്ടേ? എനിക്ക് സ്ത്രീധനമായിട്ട് ഈ വിവാഹത്തിന് നിങ്ങൾക്ക് നിവൃത്തിയില്ലെങ്കിൽ ഞാൻ സൗജന്യമായി വിവാഹം കഴിച്ചോളാമെന്ന് പറഞ്ഞ് സന്നദ്ധരായി മുന്നോട്ട് വരണ്ടേ? എന്നെയൊക്കെ ആണെങ്കിൽ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് 40 ഗ്രാം സ്വർണം ഇങ്ങോട്ട് കൊണ്ട് തന്നിട്ടാണ് വിവാഹം കഴിച്ചത്. അതൊക്കെ ഒരു നട്ടെല്ലിന് ഉറപ്പ് എന്നുള്ളത് വേറൊരു സാധനമാണ്, എല്ലാവർക്കും ഉണ്ടാവില്ല. തെണ്ടിപ്പറക്കിയാണെങ്കിലും കിട്ടുന്നത് പണമല്ലേ, 18 കോടി എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ എമൗണ്ടാണോ, സുഖസുന്ദരമായിട്ട് ജീവിക്കാം. അപ്പോ ഞാൻ ഇടുമ്പോൾ ബെർമുഡ, നിങ്ങൾ ഇടുമ്പോൾ വള്ളിനിക്കർ, ഈ അവസ്ഥയില് ഇപ്പോൾ നമ്മുടെ ജനനായകനുണ്ടല്ലോ നന്മ മരം, മലപ്പുറത്തിന്റെ നന്മ മരം പ്രതികരണവുമായി വന്നിട്ടുണ്ട്. ഇതിന്റെ ക്ലാരിറ്റി ഇല്ലാത്ത ചാരിറ്റി തുടങ്ങി വെച്ചത് തന്നെ ഫിറോസ് കുന്നുംപറമ്പിലാണ്. അദ്ദേഹം എത്ര രൂപയാണ് ഒരു ചികിത്സയ്ക്ക് വേണ്ടത്, ആ ചികിത്സയ്ക്കുള്ള പണം വന്നു കഴിഞ്ഞാൽ പോലും ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യാതെ പോരട്ടെ. അവസാനം പണം കൂടിയപ്പോൾ ബാങ്ക് കൊടുക്കാതെ വന്നപ്പോൾ ബാങ്കിനെ ആക്രമിക്കാൻ വരെ ബാങ്കിന്റെ മുമ്പിൽ നിന്ന് അനുയായികൾക്ക് ആഹ്വാനം കൊടുക്കുക കൂടി ചെയ്ത ഒരാളാണ് ഫിറോസ് കുന്നുംപറമ്പിൽ. വർഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് പണം പിരിച്ചിട്ട് അവസാനം ആ പെൺകുട്ടി ഒളിവിൽ പോയി. അമ്മയ്ക്ക് എങ്ങാണ്ടാണ് ആ പെൺകുട്ടി കരളോ പിന്നെ കിഡ്നിയോ എങ്ങാണ്ട് കൊടുത്തത്. അവസാനം ആ പെൺകുട്ടി പറഞ്ഞു, ഇതിനു മുമ്പ്, അതായത് ഈ കരൾ ഈ കിഡ്നിയോ എന്തോ ആണ്, ആ രോഗവുമായി അമ്മയും മകളും ബുദ്ധിമുട്ടുമ്പോൾ പോലും ഞങ്ങൾ ഇത്രയധികം വേദന സഹിച്ചിട്ടില്ല, ഈ ഗുണ്ടകൾ കൊന്നുകളയുമോ എന്ന് ഭയന്ന് ഏതോ ലോഡ്ജിലൊക്കെ ആയിരുന്നു പിന്നീട് ഒരു താമസം. കാരണം ഈ അക്കൗണ്ടിലേക്ക് വന്ന കോടികൾക്ക് വേണ്ടി ഫിറോസ് കുന്നുംപറമ്പിൽ ഗുണ്ടകളെ വിട്ടുന്ന വർഷം തന്നെയാണോ എന്ന് പറഞ്ഞത്. അത് അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ വിവാദമായിട്ടുണ്ട്. സ്ത്രീകളെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള രൂപത്തിൽ വിവാദമായിട്ടുണ്ട്, പല രൂപത്തിലും സ്ത്രീകളെ ലോഡ്ജിലേക്ക് കൊണ്ടുവന്ന്, അങ്ങനെയൊക്കെ ഒരുപാട് വിവാദ പരാമർശങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ താൻ ചെയ്യുന്ന ഒരു മേഖല ആഹാ മറ്റുള്ളവർ കീഴടക്കുകയോ മറ്റുള്ളവർ പേരെടുക്കുകയോ. അതുകൊണ്ട് ഞാൻ ഇട്ടപ്പോൾ ബെർമുഡ, നിങ്ങൾ ഇട്ടപ്പോൾ വള്ളി നിക്കർ. ഫിറോസിന് പറയാനുള്ളത് കേൾക്കാം. അക്കൗണ്ട് ഹോൾഡർ ആയിട്ടുള്ള രോഗികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പുറകിലിരിക്കുന്നത് വലിയൊരു ചതിയാണ്, നിങ്ങൾ വലിയൊരു കെണിയിലാണ്. നിങ്ങൾ എന്റെ വാക്ക് കേൾക്കാൻ കഴിയും, നിങ്ങൾ കേട്ടാ മതി. ഇത്തരം പ്രവർത്തനത്തെ ഒരുപാട് പേരെ ചതിച്ച് ശീലമുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. പല അക്കൗണ്ടുകളിലേക്കും പണം വന്നു, അവരുടെ ചികിത്സയ്ക്കുള്ള പണവും കൊടുത്ത് ഒരു വീടോ സ്ഥലമോ മക്കളെ കെട്ടിക്കാനോ ഒക്കെ ഉള്ളത് കൊടുത്തിട്ട് ബാക്കിയെല്ലാം കമിഴ്ന്ന് കടന്ന് നക്കി എടുത്ത് കൊണ്ടുപോയ ഒരു വ്യക്തി കൂടിയാണ് വെറും ഒരു ഓട്ടോക്കാരൻ. അങ്ങനത്തെ ഒരുപാട് വെറും ഒരു ഓട്ടോക്കാരൻ, ഞാൻ ഓട്ടോക്കാരനെ പിന്നെ താഴ്ത്തി പറയണതല്ല, അങ്ങനെ ഒരാൾക്ക് ഇത്രയധികം കോടിക്കണക്കിന് പണം എങ്ങനെ സമ്പാദിക്കാൻ കഴിയും? ഗൾഫിൽ പോലും ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങളുണ്ട് എന്ന് കേൾക്കുന്നു. ഇതൊക്കെ എങ്ങനെ കഴിയുന്നു എന്ന് സാധാരണക്കാരെല്ലാവരും ചോദിക്കുന്നു. അതുകൊണ്ട് ആ സംശയം അന്ന് മുതൽ എനിക്കുമുണ്ട്. ഇരിക്കട്ടെ, അദ്ദേഹത്തിന്റെ ഇന്നോവയോ അദ്ദേഹത്തിന്റെ ഒരുപാട് ആ പണം ചെലവാക്കിയുള്ള എത്രയോ സ്ക്വയർ ഫീറ്റ് വീടോ അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടോ ഇല്ലേ? അദ്ദേഹം ഓട്ടോ തൊഴിലാളി ആയിരുന്ന സമയത്ത് പുറത്തു വെച്ചിട്ട് നമ്മുടെ പിന്നെ വനവാസ മേഖലയിലൊക്കെയുള്ള ആളുകളെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ ഉണ്ടായിരുന്നു, എന്നെ കൂടെ സുഹൃത്താണ് ഷാനവാസ്. ഈ ഷാനവാസ് ചെയ്തിരുന്നത് പോലെ ഇദ്ദേഹം തന്നെ ഒരു കള്ളിമുണ്ടും ഒക്കെ ഉടുത്ത് അവ തലയിൽ വെച്ച് തോളിൽ വെച്ച് അരിയും സാധനങ്ങളും ഒക്കെ പലർക്കും ചുമന്നു കൊണ്ടു കൊടുത്ത കഥ നമുക്കറിയാം. പിന്നീടാണ് ഇദ്ദേഹത്തിന്റെ പരിവേഷമൊക്കെ ആകെ മാറിയത്. പിന്നീട് ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് 30 ദിവസം ഉദ്ഘാടനം കിട്ടിയാൽ പോലും ഒരു ഉദ്ഘാടനത്തിന് 50,000 രൂപ വെച്ചിട്ടുണ്ട്. അപ്പൊ 30 ദിവസത്തെ ഉദ്ഘാടനം എവിടെയാണ്, ഇത്തരം കടകൾ ഉദ്ഘാടനം ചെയ്യാൻ കിടക്കണമെന്നൊന്നും ചോദിച്ചു കളയരുത്. അപ്പോഴും 60 ലക്ഷം രൂപ അല്ല, 60 ലക്ഷം അല്ലല്ലോ, എത്ര വരുന്നുണ്ട്? 30 ദിവസം 30×50,000 എത്ര രൂപ വരുന്നുണ്ടെന്ന് ആലോചിച്ചു നോക്കാം. അപ്പൊ അത്രയും രൂപ കക്ഷിക്ക് വരുന്നുണ്ട്, മനസ്സിലായല്ലോ.
15 lakh rupees ആയിരിക്കും അല്ലെ. അപ്പോ 30 ദിവസവും ഉദ്ഘാടനം, ഓരോ ഉദ്ഘാടനത്തിനും 50,000 രൂപ വീതം. സുഖസുന്ദരമായിട്ട് ജീവിക്കാനുള്ള എമൗണ്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് വന്നതാണ്? പോട്ടെ, കാരണം ഇപ്പൊ 2 കോടി 3 കോടി ഒക്കെ അക്കൗണ്ടിൽ വന്ന രോഗികള് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് 50 ലക്ഷം ആണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇവർ വരുത്തുന്നത് 2 കോടിയും 3 കോടിയാണ്. എന്നിട്ട് നിങ്ങൾക്ക് 50 ലക്ഷം തന്നിട്ട് ബാക്കി പൈസ മറ്റു രോഗികൾക്ക് ഇവർ വിരിച്ചു കൊടുക്കാം. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 2-3 കൊല്ലം കഴിയുമ്പോൾ ഇൻകം ടാക്സ് നിങ്ങൾക്ക് നോട്ടീസ് വരും. ഇൻകം ടാക്സ് നിങ്ങൾക്ക് നോട്ടീസ് വരും. ഈ നോട്ടീസ് വരുമ്പോൾ നിങ്ങൾ 1-2 വർഷം കഴിഞ്ഞ നോട്ടീസ് വരുമ്പോൾ നിങ്ങൾ ഇതിന്റെ പെനാൽറ്റി അടക്കം 60% നിങ്ങൾ ടാക്സ് അടക്കണം. 2 കോടിന്റെയും 3 കോടിന്റെയും 60% ടാക്സ് എത്രയാണ് പറയുന്നത്? നിങ്ങൾക്ക് തരുന്നത് 50 ലക്ഷമാണ്. പക്ഷെ 3-4 കൊല്ലം കഴിയുമ്പോൾ ടാക്സ് 60-70 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ വീഡിയോ ചെയ്തവനും കൈമലർത്തും, കമ്മിറ്റിക്കാരും കൈമലർത്തും, വീതം വെച്ചിട്ട് കിട്ടിയ രോഗികളും കൈമലർത്തും. അക്കൗണ്ട് ഹോൾഡർ ആയിട്ടുള്ള നിങ്ങൾ, യഥാർത്ഥത്തിലുള്ള രോഗികളായിട്ടുള്ള നിങ്ങൾ ടാക്സ് അടയ്ക്കാൻ നിർബന്ധിതരാകുമ്പോൾ ഇരിക്കുന്ന വീട് വിറ്റാലും പിച്ചെടുത്താലും നിങ്ങൾക്ക് അടയ്ക്കാൻ കഴിയാതെ നിങ്ങൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് വരും. നിങ്ങൾക്കെങ്കിലും ഒന്ന് വായി തുറന്നിട്ട് ആവശ്യത്തിനുള്ള ഫണ്ടായാൽ വന്ന് പറഞ്ഞൂടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെയും പറയാൻ കഴിയും. കാരണം എന്താ, നിങ്ങളുടെ ATM കാർഡും നിങ്ങളുടെ പാസ്ബുക്കും നിങ്ങളുടെ ഗൂഗിൾ പേ മൊബൈലും ഈ ചാരിറ്റിക്കാരെ കയ്യിൽ വെച്ചാൽ എങ്ങനെ ഈ രോഗികൾക്ക് അറിയാൻ വന്ന എമൗണ്ട്? അപ്പൊ രോഗികളെയും പ്രവാസികളെയും മൊത്തമായിട്ട് കബളിപ്പിക്കുക, എന്നിട്ട് നല്ല വെള്ളം ചമഞ്ഞിട്ട് ഇവർ ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തരങ്ങളുണ്ടല്ലോ, ഞാൻ ഇതിനൊക്കെ മിണ്ടാതിരിക്കണത് എന്തെങ്കിലും ചെയ്തിട്ട് പോട്ടെ എന്ന് വെച്ചാൽ. പക്ഷേ ഈ വരും ദിവസങ്ങളിൽ ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ്. എന്നിട്ട് ഇതിൽ എന്നെയും കൂടി ചേർത്ത് വെച്ചിട്ട് മറ്റേ സംസാരിക്കുമ്പോണ്ടല്ലോ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇതിപ്പോ നടന്നു നടന്നു, ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഫാമിലിയുടെ മുഖം കാണിച്ചു, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, മുഖം കണ്ടോ മുഖം കണ്ടില്ല എന്നുള്ളതല്ല. ആ കുടുംബ കല്യാണത്തിന് വേണ്ടിയിട്ട് വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോഴാണ് സഹായിക്കാനില്ലാത്തതുകൊണ്ടാണ് വീട് എടുക്കേണ്ടി വന്നത്. അതിപ്പോ മഹിളത്തെ ആരെങ്കിലുമൊക്കെ അല്ലെങ്കിൽ മഹിളയെ പറ്റിയാലും അവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പാവപ്പെട്ട മഹിളയായിരിക്കും, അവർ വിചാരിച്ച് നടക്കൂല. പക്ഷേ ഇതൊക്കെ താളെ കണ്ട് വാങ്ങിച്ചു കൊടുക്കാതെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യും, ആവശ്യത്തിന് ഫണ്ടായാല് അവസാനിപ്പിക്കുക, ക്ലോസ് ചെയ്യുക. ഈ ഒരു പ്രവണതയിലേക്ക് ഈ ചാരിറ്റി പ്രവർത്തകരെത്താം. ഒരു ചികിത്സയ്ക്ക് വേണ്ടി, ഒരു വീട് വെക്കുന്നതിന് വേണ്ടി, കടബാധ്യത ഉണ്ടായതിന് വേണ്ടിയൊക്കെ കൈനീട്ടുന്നത് പോലെയാണോ കല്യാണത്തിന് വേണ്ടി കൈനീട്ടുന്നത്? ഇതാരാ കൊണ്ടുപോകുന്നത്? ഒരു പെൺകുട്ടിയെ കെട്ടിക്കാനുള്ള പണം ഇവരിങ്ങനെ തെണ്ടിപ്പറക്കിയെടുത്ത് ശരി വേണ്ട ഓരോരുത്തരും സൗജന്യമായി നൽകുന്നത് ഇതാരാ കൊണ്ടുപോകുന്നത്? നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ അധ്വാനിച്ചു കൊടുത്താ പോരെ, ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങ് ജീവിച്ചാ പോരെ. ഇവിടെ അങ്ങനെ ജീവിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്നത് അഭിമാനമല്ല അപമാനമാണ് എന്ന് കരുതുന്ന ആളുകളുണ്ട്. അപ്പോഴാണ് സ്ത്രീധനം കൊടുക്കാൻ ആർഭാടപൂർവ്വം കുറെ സ്വർണമൊക്കെ ഇട്ട് പോകാൻ. ഞാൻ ഓർക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബർ, എന്താണ് പെൺകുട്ടിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, പാർവതിയോ ഗൗരിയോ അങ്ങനെ കണ്ടാണ്, ആ പെൺകുട്ടി ചോദിക്കുവാണ്, ഇക്കാലം അത്രയും എന്റെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഉപയോഗിച്ച് സ്വർണമൊക്കെ വാങ്ങി ഞാൻ നെഞ്ചിലിട്ടിട്ട് നെളിഞ്ഞു നിന്ന് കാണിക്കുന്നത് അപമാനമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന്. ആ പെൺകുട്ടി ഒരു യൂട്യൂബറാണ്. കല്യാണ ദിവസം ആരോടത്തൊക്കെയോ എന്തൊക്കെയോ സംസാരിച്ചു പോയി, നിർദ്ദേശങ്ങൾ വെച്ചു പോയി എന്ന് പറഞ്ഞിട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയെ സംബന്ധിച്ച്. അപ്പൊ പറഞ്ഞു, എന്റെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കുന്നതിന് എന്താ പ്രശ്നം, എന്റെ വിവാഹമാണ് നടന്നത്, അപ്പൊ ആളുകളെല്ലാം കൂടെ കൂട്ടം കൂടിഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായിരുന്നില്ല, അപ്പൊ നിങ്ങളൊന്ന് മാറി നിൽക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കും, അതിന് എന്താ പ്രശ്നം, എന്റെ അച്ഛനുണ്ട്, എന്റെ അമ്മയുണ്ട്, എന്റെ അച്ഛന് സുഖമില്ലാത്ത ആളാണ്, അതുകൊണ്ട് എന്റെ കാര്യങ്ങൾ ഒരു പക്ഷേ ഞാൻ നിയന്ത്രിക്കേണ്ടി വരുമ്പോൾ അതിനെന്താ പ്രശ്നം, ബോൾഡായിട്ട് പ്രതികരിച്ചു. പക്ഷെ ഇമോഷനായിട്ട് നമ്മൾ കരഞ്ഞ് വിളിച്ച് അങ്ങനെ ചെയ്യ, അങ്ങനെ കാണിക്കാനാണ് എല്ലാവർക്കും താല്പര്യം, നമ്മൾ കരഞ്ഞ് കാണണം. മൈൻഡ് ചെയ്യരുത് ഇത്തരം പ്രതികരണങ്ങളൊക്കെ. ആ കുട്ടി ചോദിച്ചതാണ് വലിയ $1 million ക്വസ്റ്റ്യൻ, അച്ഛനും അമ്മയും ഇക്കാലം ഇത്രയും അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് ഉപയോഗപ്പെടുത്തിയിട്ട് എന്റേത് എന്റേത് എന്ന് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, എന്റേത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്നതാണ്. ഒരു വലിയ മോട്ടിവേഷനാണ് ആ പെൺകുട്ടി. ആ പെൺകുട്ടി ഒരുപാട് സ്വർണം ഒന്നിട്ടില്ല, അത് അധ്വാനിച്ചുണ്ടാക്കിയ സ്വർണം മാത്രമാണ്. എല്ലാവർക്കും ഒരുപക്ഷെ ജോലിയൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല എല്ലാവരും. പക്ഷെ ഉള്ളത് കൊണ്ട് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ അവരെ ഒരുപാട് കടബാധ്യതയിലാക്കാതെ, എന്നിട്ട് എന്റേത് എന്റേത് എന്റേത്, പിന്നീട് മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാലോ, എന്റെ സ്വർണമോ എന്റെ, ഞാൻ എവിടെയോ പാറമ്പടയിൽ പോയിട്ട് മെറ്റലടിച്ചുണ്ടാക്കിയതാ, എന്റേത്, അതാണ് അഭിമാനം. അപ്പൊ ഈ പെൺകുട്ടിക്ക് വേണ്ടി, ഈ പെൺകുട്ടിയും ഉമ്മയും നാട്ടുകാരോട് ഭിക്ഷയെടുത്തുണ്ടാക്കിയ പൈസ വാങ്ങിക്കുന്ന പയ്യനുണ്ടല്ലോ, പോയി ചത്തൂടെ ഇവനൊക്കെ. ഏ, ഇങ്ങനെ ഗതികെട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു പെണ്ണിനെ കിട്ടുന്നതിന് സ്വർണം അവർ ചോദിച്ചതുകൊണ്ടായിരിക്കുമല്ലോ ഇവര് ഭിക്ഷയെടുക്കാൻ ഇറങ്ങിയത്. അതിനോടൊന്നും ഞാൻ യോജിക്കുന്നു. അതിനൊക്കെ കണ്ണൂര് ടോപ്പാ. നിങ്ങൾ വിചാരിച്ചു നടക്കൂലേ, ഒറ്റ ദിവസം കൊണ്ട് വരുന്നതൊക്കെയാണെങ്കിൽ ശരി, നിവൃത്തിയില്ലാന്നെങ്കിലും പറയാം, ഫണ്ട് വന്നിട്ട് വന്നില്ല 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 എന്ന് ജനങ്ങളോട് പറഞ്ഞു. അത് വേറെ രസം. കല്യാണത്തിന്റെ 2 ദിവസമേ ഉള്ളതാണ് നുണ പറയിപ്പിച്ചത് ആ കുട്ടികളെ കൊണ്ട്. കുട്ടിയും സ്ത്രീയും മനഃപൂർവ്വം പറഞ്ഞതാണോ എന്നറിയില്ല, എന്തായാലും കല്യാണത്തിന് 1 ആഴ്ചയോളം ബാക്കിയുള്ളപ്പോൾ നുണ പറഞ്ഞ ആളുകളെ കബളിപ്പിച്ചിട്ടാണ് ഈ ഫണ്ട് വരുത്തിയത്. 4 ദിവസം കഴിഞ്ഞിട്ട് അത് 1 കോടി 2 കോടി ആക്കിയിട്ട് എന്തോ വലിയൊരു ത്യാഗം ചെയ്തതുപോലെ ഞാൻ എന്തോ അങ്ങോട്ട് മല മലത്തിയ പോലെ വന്നിട്ട് പറയാം, ഇതാ ഞാൻ ചെയ്ത വീഡിയോക്ക് 1 കോടി 2 കോടി 3 കോടി, ഞാനാണ് ഇപ്പൊ 1-ാമത്തെ തേങ്ങാക്കുല.
വേറെ ഇതിന് വെക്കൂടെ എന്നൊക്കെ. എന്നിട്ട് ഇവരെ താങ്ങി നടക്കും. എന്നിട്ട് കുറെ ആളുകൾ പറയാം, ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ നിൽക്കുക, ഒന്ന് രണ്ട് ഒരു ഒരു വോയിസ് ഉണ്ട് ഷമീർ കുന്നമംഗലത്തിന്റെ, ഞാൻ പേരെ തന്നെ പറയാം അദ്ദേഹത്തിന്റെ. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ പറഞ്ഞ വോയിസ് കണ്ടു ഞാൻ. അതായത് ഒരു ഉമ്രക്കൊക്കെ പോയൊരു വ്യക്തി കരീം ഇബ്രാഹിമിനെ പൊന്നാട അണിയിച്ച് എനിക്കെതിരെ അദ്ദേഹത്തെ തൊടുത്തു വിട്ടു, എനിക്കെതിരെ പറഞ്ഞു വിട്ടു. ഉമ്രക്ക് പോയത് ഞാൻ തന്നെയാണ്. ഷമീറെ പേരെടുത്ത് പറഞ്ഞു ഫിറോസ് കുന്നം പറമ്പിൽ എന്ന് തന്നെ പറഞ്ഞു. എന്തിനാണ് വെറുതെ ഈ മറ്റേ കടങ്കഥ പോലെയൊക്കെ നമ്മളിങ്ങനെ എന്താ പറയാ, ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്ന് പറയുന്നത് പോലെ പേര് ചെരുപ്പ് അല്ലെ എന്ന് പറഞ്ഞു. നീ പറഞ്ഞോ ഫിറോസ് കുന്നം പറമ്പിൽ തന്നെ പറഞ്ഞോ. ആ ഫിറോസ് കുന്നം പറമ്പിൽ പൊന്നാട ഇട്ടത് കരീം ഇബ്രാഹിമിന് മാത്രമല്ല, എന്റെ പൊന്നാട നീയും വാങ്ങിച്ചിട്ടുണ്ട്, എന്റെ പൊന്നാട ഫാറൂഖും വാങ്ങിച്ചിട്ടുണ്ട്, ഷജീർ വാങ്ങിച്ചിട്ടുണ്ട്, എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ട്. എന്നെ വിമർശിക്കുന്ന അക്കിയും പഴയൊരു വരെ മനസ്സിലായിട്ടുണ്ട്, എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാവരും വളർന്നു വരാനും അവർക്ക് റീച്ച് ഉണ്ടാക്കാനൊക്കെ എന്റെ കൂടെ ഒട്ടിയവരാ. പിന്നീട് അവരവർക്ക് ഉള്ള കാര്യങ്ങൾ നടക്കാതാകുമ്പോൾ, അല്ലെങ്കിൽ അവരവർ ഒരു പൊസിഷനിലേക്ക് എത്തുന്ന സമയത്ത് ഒരു പക്ഷേ തിരിഞ്ഞു നിന്നിട്ട് ചവിട്ടും. അതായത് ഇപ്പൊ നമ്മളിരിക്കുന്ന കസേര ഉണ്ടല്ലോ, അത് പിന്നെ അവർക്ക് കാണുന്നൊരു തോന്നൽ വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. അതായിട്ട് ഞാനിതിനെ കാണുന്നു, നിന്റെ കാര്യത്തിലാണെങ്കിൽ അതേ കാണുന്നുള്ളൂ. ഈ പറയുന്ന ഞാനാണെങ്കിലും നീയാണെങ്കിലും ഒക്കെ ഈ പറയുന്ന എല്ലാ ചാരിറ്റിക്കാരും ഇന്ന് വളർന്ന് ഈ നിലയ്ക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഫിറോസ് അലിയും കരീം ഇബ്രാഹിമും എല്ലാവരും തന്നെയാണ്. നിങ്ങളൊക്കെ ഇവരെ നിരന്തരം വിളിച്ചിട്ട് എന്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യോ, ഒന്ന് പോസ്റ്റ് ചെയ്യോ, ഒന്ന് കമന്റ് ചെയ്യോ, ഒന്ന് പറഞ്ഞ് 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 വളർന്നു വന്ന ആളുകളാ. എന്നിട്ട് ഇന്ന് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ ഈ നിലയ്ക്കെത്തിച്ച ആളുകൾ അവര് നിങ്ങളുടെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവര് ശത്രുക്കളായിട്ടും അവര് ചാരിറ്റിക്ക് എതിര് നിൽക്കുന്ന ആളുകളായിട്ടും നിങ്ങൾ വ്യാഖ്യാനിക്കുക. നിങ്ങൾ വ്യാഖ്യാനിക്കുക. കരീം ഇബ്രാഹിമാണെങ്കിലും ഫിറോസ് അലി പാറക്കോടെ ആരാണെങ്കിലും കൂടുതൽ ഓവറായിട്ട് ഫണ്ട് വരുന്നതിനെ എതിർക്കുകയും ചെയ്തിട്ടുള്ളത് എന്തിനാ വരുത്തുന്നതെന്ന് ചോദിച്ചതേ. എന്തിനാണ് ഈ രോഗികളെ ഈ ഇൻകം ടാക്സ് എന്ന് പറയുന്ന വലിയൊരു ചതിയിലേക്ക് വീഴ്ത്തുന്നത്? 50 ലക്ഷം വേണ്ട രോഗിക്ക് 2 കോടി വരുത്തിയിട്ട് 1.5 കോടി വീതിച്ചു കൊടുത്തിട്ട് 50 ലക്ഷം രോഗിക്ക് കൊടുക്കുമ്പോൾ നാളെ ഇൻകം ടാക്സ് രോഗിക്ക് 50-60 ലക്ഷം വരുമ്പോൾ ഇവൻ എവിടെ നിന്ന് അടയ്ക്കും? അപ്പൊ ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, തെറ്റുകളോ കാര്യങ്ങളോ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്താൻ തയ്യാറാവണം. അതല്ലാതെ അഹങ്കാരത്തോടെ നിൽക്കല്ല, തിരുത്താൻ തയ്യാറാവണം. ഒരുപാട് അനുഭവങ്ങളുടെ വെളിച്ചത്തിലായിരിക്കും ഒരു പക്ഷേ ഫിറോസ് ഇത് പറയുന്നുണ്ട്. മുമ്പൊക്കെ ഫിറോസും ചെയ്തിട്ടുള്ളത് ചാരിറ്റി, ക്ലിയർ ക്ലാരിറ്റി ഇല്ലാത്ത ചാരിറ്റി തന്നെയാണ്. പക്ഷേ രോഗികളെ ശിക്ഷിക്കുന്നതിനോട് ഒരുപക്ഷെ ഇദ്ദേഹം ഈ പറയുന്നതിൽ ഒരു ആത്മാർത്ഥത ഇല്ലാതില്ല കേട്ടോ. കാരണം ഈ രോഗിക്ക് 2 കോടിയും 3 കോടിയും വരും, ഇവർക്ക് ആവശ്യമുള്ള 50 ലക്ഷം കൊടുത്തിട്ട് ചാരിറ്റിക്കാര് പോകും, പിന്നീട് ഇവർക്ക് പെനാലിറ്റി വരും, അതുപോലെ ITR ഒന്നും ഇവര് ഫയൽ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഒരിക്കൽ മാത്രമല്ലേ വരുന്നത്, അപ്പോ ഇൻകം ടാക്സിൽ നിന്ന് ഇവർക്ക് പെനാലിറ്റി വരും, ഫൈൻ വരും. അപ്പൊ ഇവരെന്ത് ചെയ്യും? ആത്മഹത്യയല്ലാതെ വഴിയില്ലാത്ത ഒരു അവസ്ഥ ഇവർക്ക് എത്തും. അതുകൊണ്ട് ഇവരെ ഉപദ്രവിക്കുന്നതിനെതിരെയാണ് ഫിറോസ് ഈ സംസാരിക്കുന്നത്. ഇതിനോട് ഞാൻ യോജിക്കുന്നു. നിങ്ങൾ നിന്ന് പറയണ്ടല്ലോ, ഞങ്ങളുടെ വീഡിയോ ചാറ്റ് ചെയ്യുമ്പോൾ പോലീസ്, പട്ടാളം, മിലിറ്ററി, MLA MP എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എടോ, ഇതൊക്കെ ഞാൻ പണ്ട് ചെയ്ത കാര്യങ്ങളാ. എനിക്കറിയോ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ തുടങ്ങുമ്പോൾ ചെയ്തൊരു വീടുണ്ട്, ഹംസക്ക തെരുവിൽ കടന്നരാണ്. സ്വന്തം അക്കൗണ്ട് പോലും ഇല്ല അയാൾക്ക്, ഒരു ആധാർ കാർഡ് ഇല്ല, അക്കൗണ്ട് നമ്പർ ഒന്നും ഇല്ലാതെ ഞാൻ എന്റെ അക്കൗണ്ട് വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തത്. വീടുണ്ടാക്കി, സ്ഥലം ഉണ്ടാക്കി, സുഖമായിട്ട് അദ്ദേഹം ജീവിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീടിന്റെ സ്ഥലം വാങ്ങിച്ചിട്ട് ആധാരം കൈമാറുന്ന ഒരു വീടുണ്ട്, ഇപ്പോഴും അവിടെ കിടക്കുന്നു. നിങ്ങൾ നോക്കിക്കോ, എന്റെ നാട്ടിലെ MLA ബന്ധപ്പെട്ട ആളുകളെ നിർത്തിയിട്ടാണ് ഞാൻ ആധാരം കൊടുത്തത്. അതുപോലെ തന്നെ കോഴിക്കോട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടിയുടെ ലിവർ മാറ്റിവെക്കല. അന്ന് ആ കേസിൽ ഓവർഫ്ലോ ആയിട്ട് പെട്ടെന്ന് ഫണ്ട് വന്നപ്പോൾ ബാക്കി ഫണ്ട് മറ്റു രോഗികൾക്ക് ഞാൻ അന്ന് കൊടുക്കുമ്പോൾ, അന്ന് അവിടുത്തെ സ്ഥലം MP രാഘവേട്ടനുണ്ട്, രാഘവേട്ടനെ ബന്ധപ്പെട്ട ആളുകളെ നിർത്തിയിട്ട. അല്ലാതെ ഇത് വലിയൊരു പുതുമയുള്ള സാധനമെന്നോ, 2017-18 ഞാൻ ഈ പോലീസിനെയും MLA MP ഒക്കെ നിർത്തി ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അതല്ലാതെ നിങ്ങൾ ഈ ഇന്നലെ വന്ന ആളുകൾക്ക് ചിലപ്പോൾ അറിയില്ല, കൂടെ നിൽക്കുന്ന സ്ഥിരമായി നിൽക്കുന്ന ആളുകൾക്ക് അത് അറിയാം. ഇതല്ലാതെ വലിയൊരു പുതുമയുള്ളൊരു സംഭവമൊന്നുമല്ല ഈ MLA MP മറ്റുള്ളവരെയൊക്കെ നിർത്തൽ. മനസ്സിലായിട്ടുണ്ടോ? ഈ 500-1000 ആളുകൾ ഈ പറയുന്ന MP MLA പോലീസും പട്ടാളമൊക്കെ ഉണ്ടെങ്കിൽ ഇവരൊക്കെ ഈ നാട്ടിലെ ആളുകളല്ലേ? ഈ മഹല്ലുകാരൊക്കെ ഈ നാട്ടിലെ ആളുകളല്ലേ? എന്നാ പിന്നെ അവർക്ക് സഹായിച്ചൂടെ? അപ്പൊ ഇത്രയും ആളുകളുണ്ടായിരുന്നിട്ടും ഞാൻ നിങ്ങളൊക്കെ പോയിട്ട് എന്തിനാ വീഡിയോ കൊടുക്കണേ? ഈ സോഷ്യൽ മീഡിയ ചാരിറ്റി ആരും ഇല്ലാത്തവരെ സഹായിക്കാനാ. ആ നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും സപ്പോർട്ട് ചെയ്യാനോ പിടിക്കാനോ ഒന്നും ഇല്ലാതെ കിടക്കുന്ന ആളുകൾ സഹായിക്കാനാ. ഒരു രോഗിക്ക് ഈ പറയുന്ന ഭൂലോകത്ത് നിറയെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇതിനെ പെങ്ങളി ക്യാമറ പിടിച്ചു പോണേ? ഓരോരോ കാര്യം നോക്കിക്കൂടെ? ഇതിവിടെ അതിനെ എന്തിനാണ് വെറുതെ ഈ അങ്ങോട്ടും? ആരോരും ഇല്ലാത്തവരെയാണ് സഹായിക്കേണ്ടത് എന്ന ചോദ്യമുണ്ടല്ലോ. ഈ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലാത്ത ആ പാവത്തങ്ങളായിട്ടുള്ള ആളുകളുടെ വീഡിയോ എടുത്ത് നമ്മൾ ഇടുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ അപ്പൊ അവങ്ങൾക്ക് കൊടുത്തോട്ടെ എന്ന് ചിന്തിക്കുന്നത് ഒരു നല്ല മാനവികത തന്നെയാണ് കേട്ടോ. ഞാൻ അതേ ഫിറോസ് കുന്നമ്പറമ്പലിന്റെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്തിരുന്ന ആളെ പിന്നീട് അയാളുടെ ഗുണ്ടായുസവും പിന്നീട് ബാങ്കിനെ ആക്രമിക്കാനും പിന്നീട് ഈ പാവങ്ങളെ പിന്നെ അവർക്ക് ഫണ്ട് വന്നിട്ട് പിന്നീട് അതിൽ നിന്ന് ഇത്ര ശതമാനം കഴിഞ്ഞിട്ട് ബാക്കി വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയൊക്കെ കണ്ടപ്പോഴത്തേക്കാണ് ഞാൻ അതിനെ വിമർശിച്ചത്. കാരണം ഫിറോസ് കുന്നമ്പറമ്പലിന്റെ സഹായം എത്തിയിട്ടില്ലായിരുന്നെങ്കിൽ പല ആളുകളും ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കുമായിരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, നന്മപരമെന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു പരിധിവരെ അദ്ദേഹം ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്.
അദ്ദേഹത്തിന്റെ കീശയിൽ നിന്ന് എടുത്തിട്ടല്ല, അങ്ങനെയാണെന്ന് അയാൾ ഒട്ടും പറഞ്ഞിട്ടുമില്ല. പലപ്പോഴും അയാളുടെ പഴയ പോലെയുള്ള വാക്കുകളല്ല, കുറച്ച് ധാർഷ്ട്യവും കുറച്ച് താൻ പ്രമാണിത്വവും ഒക്കെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇടക്കാലത്തൊന്നും വന്നിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഞാൻ അതിനെ വിമർശിച്ചിരുന്നത്. പക്ഷേ അയാൾ ഈ പറഞ്ഞതിലൊക്കെ ഒരുപാട് വസ്തുതകളുണ്ട് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. നന്ദി.